ഒരു ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും ഏത് പറ്റൂല എന്ന് ഇരു വിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. ഒന്ന് ബർസഞ്ചി മൗലിദ്, രണ്ട് ബാരി അംഷാജ് മൗലിദ്, മൂന്ന് ജാഡ് മുഹമ്മദ് മൗലിദ്, നാല് സിദ്ദീഖ് മൗലിദ്, അഞ്ച് നഫീസത്ത് മൗലിദ്, ആറ് ഷാവുൽ അമീദ് മൗലിദ്, ഏഴ് ഷറഫുല്ലന മൗലിദ്, എട്ട് മങ്കൂസ് മൗലിദ്, ഒമ്പത് മൊഹിയുദ്ദീൻ മൗലിദ്, പത്ത് റിഫായി മൗലിദ്, പതിനൊന്ന് ബദർ മൗലിദ്, പന്ത്രണ്ട് സുബ്ഹാന മൗലിദ് എന്നീ 12 മൗലിദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തതെന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ മൗലിദിന്റെ ഈടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് രണ്ട് മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഷറഫല്ലനാം മറ്റൊന്ന് മങ്കൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ, നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത പതിനഞ്ച് മൗലിദും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ, സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രശ്നങ്ങളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചതുകൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഒന്ന് ഷറഫല്ലന മൗലിദ് കഴിഞ്ഞുകൊള്ളി, മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇത്രയും അഞ്ച് മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വേറെ പ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിനൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല.